എട്ടാം ക്ലാസ് അല്ലെ ബയോളജി ഫോർത്ത് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. തരം തിരിക്കുന്നത് എന്തിന്? വൈ ദ ക്ലാസിഫിക്കേഷൻ. അവിടെ തുടക്കത്തിൽ തന്നെ ഒരു ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഒരു ലൈബ്രറി, ഒരു സ്കൂളിലെ ലൈബ്രറി ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ വിചാരിക്കാം. നിങ്ങളുടെ ഷെൽഫ്, നിങ്ങളുടെ ഷെൽഫിൽ എല്ലാ പുസ്തകങ്ങളും കൂടി നിങ്ങൾ ഒരുമിച്ച് ഇട്ടാൽ എന്തുണ്ടാവും? ആവശ്യ നേരത്ത് നോക്കിയാൽ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല അല്ലെ. അതേസമയം നിങ്ങൾ അടക്കി വെക്കുകയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഒരു സൈഡില്, നോട്ട് ബുക്കുകൾ ഒരു സൈഡില്, അല്ലെങ്കിൽ വർക്ക് ബുക്കുകൾ ഒരു സൈഡില്, അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈബ്രറി. അത് ചെറുതായിട്ട് തന്നെ ആദ്യം തുടങ്ങി നമ്മുടെ വീടുകളിൽ, ഇനി അത് നമുക്ക് കുറച്ചൊക്കെ അടക്കി വെച്ചാൽ പറ്റുന്നതാണ്. പക്ഷെ ഒരു ലൈബ്രറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എല്ലാ പുസ്തകങ്ങളും വെറുതെ അടക്കി വെച്ചാൽ വരുന്നുണ്ടോ? തരം തിരിച്ച് വെക്കണം അല്ലെ, ക്ലാസിഫൈ ചെയ്യണം. ലിറ്റററി ബുക്സ് എവിടെയാണ്, ക്ലാസിക്കൽ ബുക്സ് എവിടെയാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പേരിൽ ഓരോ സബ്ജക്റ്റിനനുസരിച്ച് പുസ്തകങ്ങൾ മാറ്റാം. അതല്ലെങ്കിൽ ഓരോ ലാംഗ്വേജ്, മലയാളം ബുക്കുകൾ എവിടെ, ഹിന്ദി ബുക്ക് എവിടെ, ഇംഗ്ലീഷ് ബുക്ക് എവിടെ, അങ്ങനെ നമ്മൾ ഓരോ സയന്റിഫിക് ബുക്സ് എവിടെ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് വരും അല്ലെ. അപ്പൊ എന്താണ് ഇവിടെ ചോദ്യം? എന്താണ് ഇവിടെ പാഠം വരെ തുടങ്ങുന്ന ഒരു ചോദ്യമാണ്, വൈ ക്ലാസിഫിക്കേഷൻ? എന്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു തരം തിരിക്കേണ്ടത്? വെറുതെ കൂട്ടിയിട്ടാ പോരെ, ഇവിടെ പുസ്തകങ്ങൾ വെറുതെ കൂട്ടിയിട്ടാ പുസ്തകം പെടുന്നോളൂ. പക്ഷെ ആളുകൾക്ക് വരുന്നവർക്ക് സൗകര്യത്തിന് പുസ്തകം എടുത്തു കൊണ്ടുപോകുന്നതിനും, അതേ അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഏത് പുസ്തകം ചോദിക്കുന്ന സമയത്ത് അത് എവിടെയാണെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാനും ഒക്കെ എന്താവശ്യമുണ്ട്? എല്ലാം തരം തിരിച്ച് വെക്കണമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇവിടെ വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ലൈബ്രറി കാണിച്ചിരിക്കുകയാണ്. ലൈബ്രറിയിലെ പുസ്തകത്തിനെ കുറിച്ച് അല്ല ഈ പാഠത്തിൽ പറയണത് കേട്ടോ. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചത് ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ നമ്മൾ എങ്ങനെയാണോ ക്ലാസിഫൈ ചെയ്ത് വെക്കണേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തില് കുറെ ജീവജാലങ്ങളുണ്ട് അല്ലെ. ഓരോ വർഷവും നമ്മൾ എന്താണ്, ആയിരക്കണക്കിന് ജീവികളെയാണ് നമ്മൾ ഓരോ പേര് കൊടുക്കുന്നത്. ഇപ്പൊ ഈവൺ നമ്മൾ ഒരു കാറ്റ് വന്നു അല്ലെങ്കിൽ എന്ത് വന്നാലും ഓരോന്നിനും ഓരോ പേര് കൊടുത്ത് ക്ലാസിഫൈ ചെയ്യണില്ലേ. ഇത്രയധികം ജീവജാലികളെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മൾ സയന്റിഫിക് ആയിട്ട് അതിന് പേര് കൊടുത്ത് ഓരോ തരം തിരിക്കും. ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത് ഈ തരം തിരിക്കുന്നതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മൾ, എന്താണ് തരം തിരിക്കുന്നത്? ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ഷോസ് എ ടെൻഡൻസി. ഹ്യൂമൻ ബീങ്സിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, ചുറ്റുമുള്ള എന്തിനേയും തരംതിരിക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമാണ്. എവിടെ നോക്കിക്കോ, നമ്മളിപ്പോ കുറെ ചെടികൾ വരാണ്, അല്ലെങ്കിൽ കുറെ റോസച്ചെടി തന്നെ കൊണ്ടുവരാണ്, ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാ, ഇതിൽ ഏതാ വെള്ള റോസ, ഏതാ മഞ്ഞ റോസ, ഏതാ ചെമ്പ റോസ, അങ്ങനെ തരംതിരിക്കാം. അപ്പൊ മനുഷ്യന്റെ പ്രകൃതിയാണുള്ളൊരു കാര്യമാണ്, ചുറ്റുമുള്ള എന്തിനേയും തരംതിരിക്കാനുള്ള പ്രവണത മനുഷ്യ സഹജമാണ്. ഇത്തരം തരംതിരിക്കലിന് നാം പൊതുവെ അടിസ്ഥാനമാക്കുന്നത് എന്തിനൊക്കെയാണ് നമ്മൾ സാധാരണ. ഇപ്പൊ റോസയൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, പക്ഷെ നമ്മൾ ഏത് കിട്ടിയാലും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അടുത്ത പതിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുന്നത്, എപ്പോഴും നമ്മൾ തരംതിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമെന്ന് കുറച്ച് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാ നമ്മള്, ഒന്നില്ലെങ്കിൽ ആകൃതി നോക്കിയിട്ട് അല്ലെ, ഷേപ്പ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഇപ്പൊ കുറച്ച് ബുക്സുകൾ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ കുറച്ച് പെട്ടികൾ കൊണ്ടുവന്ന് കിട്ടും, നമ്മൾ എന്ത് എങ്ങനെയാ തിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് മൃഗം, എന്തിനായാലും ആദ്യം അതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ആകൃതി, പിന്നെ കളറ്, ഇപ്പൊ കറുത്ത കളറുകൾ വേറെ, വെളുത്ത കളർ അങ്ങനെ, പിന്നെ സൈസ്, ചെറുതുകൾ ഒരു സ്ഥലത്ത്, വലുതുകൾ ഒരു സ്ഥലത്ത്, അങ്ങനെ, പിന്നെ യൂസ്, അതിന്റെ ഉപയോഗം അനുസരിച്ചിട്ട്, പിന്നെ അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ഓരോ ക്ലാസിഫിക്കേഷന് കാരണങ്ങളും ഉണ്ടാവുമെന്ന് നമുക്കിവിടെ. വാട്ട് ക്രിറ്റേരിയാസ് ക്യാൻ ബി യൂസ് ഫോർ ക്ലാസിഫൈങ് ദീസ് ഓർഗാനിസം. ഈ ഓർഗാനിസത്തിന് നമ്മൾ എന്ത് ക്രിറ്റേരിയയാണ് ഈ ജീവികളെ തരംതിരിക്കുക? ഇപ്പൊ പട്ടി പൂച്ച പല രീതിയിലുണ്ട് അല്ലേ, അതിനെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, അതിന്റെ വലിപ്പം, സൈസ്, ബ്യൂട്ടി, സൗന്ദര്യം, സ്പീഡ്, അതിന്റെ വേഗം, നന്നായിട്ട് ഓടുന്നത് അല്ലെങ്കിൽ ഷാർപ്നെസ് കൂടുതലുള്ളത്, പിന്നെ ഷാർപ്പ് ഇൻസിസേഴ്സ്, നല്ല കൂർത്ത ഇൻസിസേഴ്സ്, കൊമ്പല്ല് പല്ലുകളുള്ളവര്, പിന്നെ ക്ലോസ് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ഇൻ ടു ഫീറ്റ്, പാദത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കാൻ, നഖങ്ങളെ വലിക്കണ കഴിവുള്ള പൂച്ചയൊക്കെ മാന്തുമ്പോ എങ്ങനെയാന്നൊക്കെ, പൂച്ച മാന്താം, പൂച്ചയുടെ വർഗത്തിൽപ്പെട്ട എല്ലാം കേട്ടോ, മാന്തുമ്പോ എന്താ സംഭവിക്കാം, നഖം അങ്ങോട്ട് പുറത്തേക്ക് വരും, അല്ലാത്തപ്പോ നമുക്ക് നഖം കാണാൻ പറ്റുമോ? പൂച്ചയുടെ കാലുകളൊന്നും, പൂച്ച നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ കാണാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് പൂച്ച വന്നത്. പൂച്ചയുടെ വർഗത്തിലുള്ള എല്ലാം അതും അവിടെ വരുന്നുണ്ട് നമുക്ക്, ഏതൊക്കെയാണ് വർഗങ്ങൾ എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ നഖങ്ങൾ ഇങ്ങനെ ആക്രമിക്കാൻ പോണ സമയത്ത് നഖം അങ്ങോട്ട് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ അവരുടെ കളറുകൾ ഇങ്ങനെ നമുക്ക് പല രീതിയിലും മാറ്റാനായിട്ട് പറ്റുമെന്ന്. അടുത്ത പേജിലാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്, തരം തിരിച്ച് പഠിക്കാൻ പോവാണ്. ഓരോന്നിനെയും നമ്മൾ തരം തിരിക്കുന്നത് എങ്ങനെയാണ്,
ഇതും ഇമ്പോർട്ടന്റ് ഒന്നുമില്ല ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാവുന്നുള്ളൂ എങ്ങനെയാണ് നമ്മൾ തരം തിരിക്കുന്നത് നോക്കിയേ ഇവിടെ കുറച്ച് ബട്ടർഫ്ലൈസ് തന്നെ തന്നേക്കാം അതിനെ നമ്മൾ എങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ വിങ്സ് വെച്ചിട്ട് ചിറക് ചിറക് നമ്മൾ ചിറകിന്റെ കാര്യത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ചിലതിന് എന്തുണ്ട് ദോസ് വിത്ത് വിങ്സ് ചിറക് ഉള്ളത് പിന്നെ ചിറക് ഇല്ലാത്തത് കണ്ടോ രണ്ട് രീതിയിൽ നമ്മൾ തിരിച്ചില്ല ഇപ്പൊ ഇതില് ഇവിടെ ഇതില് ചിറകില്ല ചിറകില്ലാത്തത് ഇതിൽ നോക്കി കുറച്ച് പണങ്ങൾ ഈ ആറെണ്ണം വന്നിട്ടുണ്ട് അതിൽ ചിറകിനെ ബേസ് ചെയ്ത് നമുക്ക് ചിറകുള്ളത് ഏതൊക്കെയാ അതെ കണ്ടോ നാലെണ്ണം അതേപോലെ ചിറകില്ലാത്തത് ഈ രണ്ടെണ്ണം അല്ലേ ഇനി അടുത്തത് നമ്പർ ഓഫ് വിങ്സ് വിങ്സിന്റെ എണ്ണം വെച്ച് നമുക്ക് നോക്കാം ഇതിൽ എവിടെയെന്ന് നോക്കി നാലെണ്ണം ഉണ്ട് അല്ലേ അങ്ങനെ ഓരോ ഇതിലും നാലെണ്ണം ഉണ്ട് ഇവിടെ വരുമ്പോ എത്ര എണ്ണം രണ്ടെണ്ണം അല്ലേ പുറത്തേക്ക് കാണുന്നുള്ളൂ അപ്പോ വിങ്സിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോ നമ്പർ ഓഫ് വിങ്സ് വെച്ച് നോക്കുമ്പോ ഇവിടെ എ പെയർ ഓഫ് ഒബ്സർവബിൾ വിങ്സ് കാണാൻ പറ്റുന്ന വിങ്സ് ഉള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും ക്ലാസിഫൈ ചെയ്യാം കേട്ടോ ഇപ്പൊ ചിറകുള്ളത് ചിറകില്ലാത്തത് എന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് പറയുന്നത് വ്യക്തമായിട്ട് പുറത്തേക്ക് ചിറകുകൾ കാണുന്നത് ഇത് ഒരു ജോഡി കാണാൻ പറ്റുന്നത് ഇത് രണ്ട് ജോഡി കണ്ടോ ഇതിന്റെ ഒരു ജോഡിയല്ലേ കാണുന്നുള്ളൂ അല്ലേ ഇവിടെ വരുമ്പോ എന്താണ് രണ്ട് ജോഡികൾ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നു ഇനി കാലുകൾക്ക് ഒരേ നീളമുള്ളത് ഇതിലിട്ടോ ഇതിനെ തന്നെ ഈ ആറെണ്ണത്തിനെ തന്നെ നമ്മൾ നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കാലുകൾക്ക് ഒരേ നീളമുള്ളത് പിന്നെ കാലുകൾക്ക് വ്യത്യസ്ത നീളമുള്ളത് സുതാര്യമായ ചിറകൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വിങ്സ് ഈ തുമ്പിയുടെ ഒക്കെ നമ്മൾ ചിറകുകൾ കണ്ടിട്ടുണ്ടോ ശരിക്കും നഴലടിച്ച് നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തുള്ളത് അതുപോലെ തന്നെ സുതാര്യമല്ല അത് ഇതിന് കളർഫുൾ ആയതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് കളർ നമുക്ക് നഴല് കാണാൻ പറ്റില്ല അപ്പൊ ഇത്രയുമാണ് നമുക്ക് തരം തിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു കാര്യത്തിനെ തന്നെ നമുക്ക് പല രീതിയിൽ തരം തിരിക്കാനായിട്ട് സാധിക്കുന്നു ഇനി അടുത്തത് നമുക്ക് പഠിക്കാൻ വർഗീകരണ ശാസ്ത്രം ഇവിടെ പറഞ്ഞു നമ്മള് വൈ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദീസ് ഓർഗാനിസം വെരി ഈസി അവിടെ നമുക്ക് ആറെണ്ണം തന്നിട്ടുണ്ടായുള്ളൂ അല്ലെ ഈ ആറെണ്ണത്തിനെ നമുക്ക് എളുപ്പത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചു അപ്പൊ ഇതിനെ നമുക്ക് എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചത് എന്ന് എന്തുകൊണ്ടാണ് എളുപ്പത്തിൽ സാധിച്ചത് ഒന്നാമത്തത് ജീവികളുടെ എണ്ണത്തിൽ കുറവാണ് ആകെ ആറെണ്ണം ഉണ്ടായുള്ളൂ ലെസ് നമ്പർ ഓഫ് ഓർഗാനിസംസ് ആയിരുന്നു രണ്ടാമത്തത് സ്പെസിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ശരിക്കും നല്ല സൂചകങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ കൃത്യമായിട്ട് സൂചകൾ തന്നിട്ടുണ്ടായിരുന്നു ഒരു ചിറകുള്ളത് എഴുതാൻ പറഞ്ഞു രണ്ട് ചിറകുള്ളത് എഴുതാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ജോഡി ചിറക് പുറത്തേക്ക് അങ്ങനെ നമ്മളോട് സൂചകങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി നമ്പർ ഇട്ട് എഴുതിയാൽ മതി പിന്നത്തെ എന്താണ് ടു ക്ലിയർ ഓപ്ഷൻസ് ഫോർ ഈച്ച് ഇൻഡിക്കേറ്റർ ഓരോരോ അപ്പുറത്തും ഇപ്പുറത്തും ക്ലിയർ ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ചിറകുള്ളത് ചിറകില്ലാത്തത് അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഇനി കീ ഫോർ ഐഡന്റിഫിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ഇത് പറയാനുണ്ട് ടാക്സോണമി കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇത് പഠിക്കണം കേട്ടോ ടാക്സോണമി കീസ് എന്താണ് കീ ഫോർ ഐഡന്റിഫിക്കേഷൻ വേണ്ടി തിരിച്ചറിയാനുള്ള താക്കോലുകൾ എന്തൊക്കെയാണ് തിരിച്ചറിയാനുള്ളത് സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ സൂചകങ്ങളെയാണ് ടാക്സോണിക് കീ എന്ന് പറയുന്നത് കിട്ടിയോ അടയാളപ്പെടുത്തിയേക്ക് ടാക്സോണിക് കീ വാട്ട് ഈസ് ടാക്സോണിക് കീ ടാക്സോണിക് കീസ് ആർ ദ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈയിങ് ആൻഡ് ക്ലാസിഫൈയിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ പ്ലാന്റ്സിനെയും അനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങളെയാണ് സസ്യങ്ങളെയും ജന്തുക്കളെയും കേട്ടോ സൂചിപ്പിക്കുന്നതാണ് ടാക്സോണിക് കീ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാക്സോണിക് കീസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സോണിക് കീ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമസ് കീ ആണ് ഡൈക്കോട്ടമസ് കീ കിട്ടിയപ്പോ എന്താണ് ടാക്സോണിക് കീ സസ്യങ്ങളെയും ജന്തുക്കളെയും തിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ സയന്റിഫിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇനി അതിലെ ടാക്സോണമിക് കീയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ് ഡൈക്കോട്ടമസ് കീ ആണ് എന്ന് എന്നാ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാക്സോണമിക് കീസ് ഡൈക്കോട്ടമസ് കീ ഏറ്റവും പ്രചാരണത്തിലുള്ള ടാക്സോണിക് കീ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടമസ് കീ ആണ് അതിൽ ഒന്ന് കുറെ എണ്ണുണ്ട് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒന്ന് ഡൈക്കോട്ടമസ് കീ ആണ് എന്ന് ഇനി ഈച്ച് ഇൻഡിക്കേറ്റർ ഓഫ് ദിസ് കീ ഹാസ് ടു പോസിബിലിറ്റീസ് ഓഫ് സെലക്ഷൻ ഇനി നമ്മൾ ഈ ടാക്സോണിക് കീനെ കുറിച്ച് പറയാണ് ഇതിലെ ഈച്ച് ഇൻഡിക്കേറ്റർ ഇൻ ദിസ് കീ ഹാസ് ടു പോസിബിൾ സെലക്ഷൻ രണ്ട് സെലക്ഷൻ നമുക്ക് തരുന്നുണ്ട് ബൈ ചൂസിംഗ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഓർഗാനിസം ടു ബി ഐഡന്റിഫൈഡ് ആൻഡ് ബി ആൻഡ് ബൈ പ്രൊസീഡിംഗ് സിസ്റ്റമാറ്റിക്കലി വൺ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഓർഗാനിസം
എന്ത് ഇതിലെ ഓരോ സൂചകവും രണ്ട് തെരഞ്ഞെടുക്കൽ സാധ്യതകൾ ഉൾക്കൊള്ളുന്നതാണ്. രണ്ട് തെരഞ്ഞെടുക്കലുണ്ട്. തിരിച്ചറിയേണ്ട ജീവിയുടെ സവിശേഷത തെരഞ്ഞെടുത്ത് ആദ്യം അതിന്റെ സവിശേഷത തെരഞ്ഞെടുക്കണം. ക്രമമായി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിയെ തിരിച്ചറിയാനും തരംതിരിക്കാനും നമുക്ക് കഴിയുന്നു. അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ കീ ഫോർ ദ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയാനുള്ള താക്കോലുകൾ ഏതാണ്? ടാക്സോണമിക് കീ. ആ ടാക്സോണമിക് കീ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെയും പ്ലാന്റ്സിനെയും, അല്ല സോറി, അനിമൽസും പ്ലാന്റ്സിനും, രണ്ടിനും വരും കേട്ടോ. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാനാണ്, ഐഡന്റിഫൈ ചെയ്യാനാണ് ടാക്സോണമിക് കീ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാക്സോണമിക് കീ ആണ് ഡൈക്കോട്ടമസ് കീ. അത്രയും അതിൽ പഠിച്ചാൽ മതി. ഇനി ഡൈക്കോട്ടമിസ് കീയുടെ പ്രത്യേകത എന്താണ് നമ്മൾ ഇതിൽ പറഞ്ഞത് അല്ലേ? എന്താണ് ഈ ഇൻഡിക്കേറ്റർ ഓഫ് ദിസ് കീ ഹാസ് എ ഡൈക്കോട്ടമിസ് കീയുടെ പ്രത്യേകത എന്താണ്? ബൈ ചൂസിംഗ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഓർഗാനിസം ടു ബി ഐഡന്റിഫൈഡ് ആൻഡ് പ്രൊസീഡിംഗ് സിസ്റ്റമാറ്റിക്കലി വൺ ക്യാൻ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ദ ഓർഗാനിസം. ഇനി വാട്ട് ഈസ് ടാക്സോണമി? ടാക്സോണമി കീ ആണ് ഇവിടെ പഠിച്ചത് കേട്ടോ. ഇനി ടാക്സോണമി എന്താണ്? വർഗീകരണ ശാസ്ത്രം എന്താണ്? ടാക്സോണമി എന്ന് പറഞ്ഞാൽ വർഗീകരണ ശാസ്ത്രം. ഡെഫിനിഷൻ ആണ്, അത് ശരിക്കും പഠിക്കാം. ജീവികളെ തിരിച്ചറിയൽ, തിരിച്ചറിഞ്ഞ് നമ്മൾ ഏത് ജീവിനെ എടുത്താലും ആ ജീവിനെ തിരിച്ചറിഞ്ഞ് സമാനതയും വ്യത്യസ്തതയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖേനെയാണ് വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ടാക്സോണമി ഇസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഐഡന്റിഫൈസ് ഓർഗാനിസംസ്. ഓർഗാനിസത്തിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ദം ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ്, സിമിലാരിറ്റീസിന്റെ ബേസിലെ, അല്ലെങ്കിൽ ഡിഫറൻസിന്റെ, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. ആൻഡ് നെയിം ദം സയന്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കണം. ഇതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത്, ദിസ് സ്റ്റഡി റിവീൽസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്. ഇറ്റ് ഓൾസോ എനേബിൾ അസ് ടു അക്യൂർ ദ ജനറൽ ഐഡിയ അബൌട്ട് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓഫ് വേരിയസ് ജോഗ്രഫിക്കൽ ഏരിയാസ്. പല സ്ഥലത്തുള്ള ജന്തു സസ്യജന്തുജാലങ്ങളെ കുറിച്ച് പൊതുധാരണ ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്നു. കൂടാതെ ലളിത ഘടനയിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളെ രൂപപ്പെടുന്ന പരിണാമ ഘട്ടങ്ങൾ വിശദീകരിക്കാനും സഹായകമായ തെളിവുകളും വർഗീകരണ ശാസ്ത്രം തരുന്നു. അപ്പൊ ഈ വർഗീകരണ ശാസ്ത്രം, ഈ ടാക്സോണമി എന്തൊക്കെയാ ചെയ്യുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റാവുന്ന പോയിന്റ്സ് പഠിച്ചാൽ മതി. അതൊന്നുകൂടി ഞാൻ ചെറുതാക്കി പറഞ്ഞുതരാം കേട്ടോ. ഇത് ഫുള്ള് പഠിക്കാനുള്ളതാണ്, പക്ഷെ ബൈഹാർട്ട് ചെയ്യേണ്ട. ടാക്സോണമി എന്താണെന്ന് പഠിക്കാം. പിന്നെ ടാക്സോണമി നമ്മളെ എന്തിനാ സഹായിക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ്, ഈ പഠനത്തിലെ വിവിധ ജീവി വിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാം. ആ നമുക്ക് എന്താ ചെയ്യണത്, ജീവികൾ ഏത് വിഭാഗത്തിൽ പെടുന്ന അവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയും. അത് കഴിഞ്ഞ് വിവിധ ഭൗമ്യ മേഖലകൾ സസ്യജന്തുക്കളെ പൊതുധാരണ ലഭിക്കാനും നമ്മളെ സഹായിക്കുന്നു. കൂടാതെ ലളിത ഘടനയുള്ളവയിൽ നിന്നും സങ്കീർണ, ലളിത ഘടനയുള്ളത് ഏതാണ്, സങ്കീർണ ഘടനയുള്ളത് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അല്ലേ. പരിണാമ ഘട്ടങ്ങൾ വിശദീകരിക്കാനും സഹായകമായ തെളിവുകൾ തരുന്നു എന്ന് കിട്ടിയ പോയിന്റ്സ് കിട്ടിയില്ലേ. അതുപോലെ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ദിസ് സ്റ്റഡി റിവീൽസ് ഫസ്റ്റ് വൺ, എന്തൊക്കെയാണ് കുറെ ഇതുണ്ട്, അതൊക്കെ പോയിന്റ് ബൈ പോയിന്റിൽ പഠിച്ചാൽ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഈ സ്റ്റഡി റിവീൽ ചെയ്യുന്നത് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് അല്ലേ. ഇറ്റ് എനേബിൾ അസ് നമ്മളെ എന്തിനു സഹായിക്കുന്നു, ജനറൽ ഐഡിയ ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഫസ്റ്റ് പോയിന്റ് കിട്ടി, അബൌട്ട് ദ ജനറൽ ഐഡിയ ഓഫ് plants and animals of various geographical areas. പിന്നെ moreover, taxonomy, പിന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് എന്താണ്, it provides that are helpful to explain the stage of evolution of organism from the simple to complex. അപ്പൊ രണ്ട് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്നാമത്തെ എന്താണ്, it gives a general idea about, കണ്ടോ, it gives a general idea about the plants and animals of the various geographical areas. പല സ്ഥലത്ത് നിന്ന് വന്നത് പ്ലാന്റ്സ് ആണ്. പിന്നെ ഇറ്റ് ഹെൽപ്ഫുൾ ടു, പിന്നെ ഈ ലൈൻ പഠിച്ചാൽ മതി, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഓർഗാനിസം ഫ്രം ദ സിമ്പിൾ ടു കോംപ്ലക്സ്. ഇനി പിന്നെ ഇവിടെയാണ് പഠിക്കാനുള്ളത് നമുക്ക്, കാൾ ലിനേയസ്. കാൾ ലിനേയസ് എന്ന ശാസ്ത്രജ്ഞനാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ കാൾ ലിനേയസ് ദ ഫാദർ ഓഫ് ദ ടാക്സോണമി. കിട്ടിയോ, ഹു ഇസ് ദ ഫാദർ ഓഫ് ദ ടാക്സോണമി? അത് പഠിക്കണം, കാൾ ലിനേയസ്. കാരണം
ഹ്യൂമൻ ബീങ്സിനെ ആർ പ്ലേസ് ഇൻ ഡിഫറെന്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് കാൾ ലിനേഴ്സ് ആണ് ക്ലാസിഫിക്കേഷൻ ചെയ്തത്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ടാക്സോണമി എന്ന് പറഞ്ഞാൽ ആരെയാണ് പറയുന്നത്? കാൾ ലിനേഴ്സിനെയാണ് ഫാദർ ഓഫ്. ഇനി കുറച്ച് ശാസ്ത്രജ്ഞൻ കുറച്ച് സയന്റിസ്റ്റുകളെയും കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫാദർ ഓഫ് ടാക്സോണമി പഠിച്ചു എല്ലാവരും ഇല്ലേ? ആരാണ് ഫാദർ ഓഫ് ടാക്സോണമി? കാൾ ലിനേഴ്സ്. ഇനി വേറെയും വർഗീയ ശാസ്ത്രത്തിനെ കുറിച്ച് കുറച്ച് സംഭാവന തന്ന വേറെ കുറച്ച് ശാസ്ത്രജ്ഞനും കൂടി ഈ അഞ്ചു പേരുടെ പേരും കൂടി പഠിക്കണം കേട്ടോ. ഈ അഞ്ചു പേരുടെ പേര് നമുക്ക് പഠിക്കണം. ഇതിലെ ആദ്യത്തുകാരാണ് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിനെ നമുക്ക് പറയണേ ഫാദർ ഓഫ് ബയോളജി. ബയോളജിയുടെ ഫാദർ ആണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവ്. ഓരോരുത്തരുടെയും ഡെഫിനിഷൻ ഇത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിൽ. പിന്നെന്താണ്? He classified organisms those with red blood cells and those with red blood cells. With red blood cells without red blood cells എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തത് ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. അപ്പൊ അരിസ്റ്റോട്ടിൽ ചെയ്ത കാര്യം എന്താണ്? അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജിയാണ്. ജീവശാസ്ത്രത്തിന്റെ പിതാവാണ്. ജീവികളെ ചുവന്ന രക്തമുള്ളതും ചുവന്ന അല്ലാത്തവയും എന്ന് തരംതിരിച്ചു. വിത്ത് റെഡ് ബ്ലഡ് സെൽസും വിത്തൌട്ട് റെഡ് ബ്ലഡ് സെൽസ് കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തത് നമ്മളെന്താണ്? തിയോഫ്രാസ്റ്റസ്. എന്താ തിയോഫ്രാസ്റ്റസ് ചെയ്തത്? സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. അത് സസ്യശാസ്ത്രത്തിന്റെ ബോട്ടണിയുടെ കേട്ടോ. സസ്യങ്ങളെ ഏകവർഷിക്കല് ദ്വിവർഷികള്, ഏകവർഷികള് ഒരു വർഷം നിൽക്കുന്നത്, ദ്വിവർഷികള് ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. തിയോഫ്രാറ്റസ് ദ ഫാദർ ഓഫ് ദ ബോട്ടണിയാണ്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു ചില ചെടികൾ ഒരു വർഷം നിൽക്കുള്ളൂ അല്ലെ, ആനുവൽസ്. പിന്നത്തെ എന്താണ്? ബൈനിയൽസ് ആൻഡ് പെരീനിയൽസ്. കുറേ നാൾ നീണ്ടേക്കണം ചെടികൾ തന്നെ, ഒരു വർഷത്തേക്ക്, രണ്ടു വർഷത്തേക്ക്, അല്ലെങ്കിൽ കുറേ വർഷത്തേക്ക്. ഇനി മൂന്നാമത്തെ ആളാണ് ചരകൻ. ചരകൻ ദ ഫാദർ ഓഫ് ആയുർവേദ. ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ. ഹി റോട്ട് എ ട്രീറ്റൈസ് ചരകം. അയാളൊരു 200 സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്നൊരു ഗ്രന്ഥമാണ്. ചരക സംഹിത എന്നൊരു ഗ്രന്ഥം, ചരക സംഹിത എന്ന് പറഞ്ഞ ഒരു ബുക്ക്, ഒരു ട്രീറ്റൈസ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം, വലിയ ബുക്കിനെയാണ് അത്. 200 പ്ലാന്റ്സ്, അറൌണ്ട് 200 പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, 200 പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ കുറിച്ച് ഒരു ചരക സംഹിത എന്ന ട്രീറ്റൈസ് എഴുതിയതാണ് ചരകൻ. സോ ഹീസ് എ ഫാദർ ഓഫ് ആയുർവേദ. ഇനി അടുത്തതാണ് ജോൺ റേ. ഇംഗ്ലണ്ടിലെ ജോൺ റേ. ഓരോരുത്തരും ഓരോ ചരകൻ ഇന്ത്യയിലത്തെയാണ് കേട്ടോ. അരിസ്റ്റോട്ടിൽ ഗ്രീസിലത്തെയാണ്. തിയോഫ്രാറ്റസ് ഗ്രീസിലത്തെ തന്നെ. ഇനി ജോൺ റേ ഇംഗ്ലണ്ടിലെയാണ്. റെക്കോർഡഡ് മോർ ദാൻ 18,000 പ്ലാന്റ്സ് ഇൻ ദ ബുക്ക്. ഒരു ബുക്കില് 18,000-ത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്ന്. ഏത് പുസ്തകത്തിലാണ്? ഹിസ്റ്റോറിയ ജനറലൈസ് പ്ലാന്റോറിയം എന്ന പുസ്തകത്തില് 18,000 പ്ലാന്റ്സിനെ കുറിച്ചിട്ട്. യൂസ് ദ ടേം സ്പീഷിയസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് സ്പീഷിയസ് എന്ന പദം ഉപയോഗിച്ചത് ജോൺ റേ. കുറേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇവിടെ വരാം കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് കാൾ ലിനേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കാൾ ലിനേഴ്സ് ആരാണെന്ന്. ആധുനിക വർഗീക ശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ദ മോഡേൺ ടാക്സോണമി. വ്യത്യസ്ത വർഗീകരണം നിർദ്ദേശിച്ചു. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നത് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു എന്ന്. ഹി പ്രപ്പോസ് ദ ബൈനോമിയൽ നോമൻ ക്ലച്ചർ. ദ സയന്റിഫിക് നെയ്മിംഗ് മെൻഷൻ ഫോർ ദ മെത്തേഡ് ഫോർ ദ ഓർഗാനിസം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ടാക്സോണമി എന്താണെന്ന് പഠിച്ചു. അരിസ്റ്റോട്ടലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. തിയോഫ്രാറ്റസ്, ചരകൻ, ജോൺ റേ ആൻഡ് കാൾ ലിനേഴ്സ് ഇവരുടെയൊക്കെ സംഭാവനകളെ കുറിച്ച് നമ്മള് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കാണ് ടാക്സോണിക് ഹയാർക്കി പ്രപ്പോസ് ബൈ ലിനേഴ്സ്. ഇനി കാൾ ലിനേഴ്സ് എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ്, എങ്ങനെയാണ് തരം തിരിച്ചതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.